ഔഷധ റാണിക്ക് തോട്ടമൊരുക്കി പരിയാരം ഔഷധി. പരിയാരത്തെ മേഖലാ കേന്ദ്രത്തോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഔഷധ സസ്യ നഴ്സറിയിലാണ് അരയേക്കറോളം വരുന്ന സ്ഥലത്ത് കൃഷ്ണതുളസി കൃഷി ചെയ്തിരിക്കുന്നത്. മഞ്ഞപ്പിത്തം, ചിലന്തി, പാമ്പുവിഷം എന്നിവയ്ക്കുള്ള മരുന്നുകളാണ് കൃഷ്ണതുളസി ചേർത്ത് കൂടുതലായി നിർമ്മിക്കുന്നത്. നിലവിൽ കർണാടകം, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നാണ് കൃഷ്ണതുളസി എത്തിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഔഷധിയിലും കൃഷ്ണതുളസി കൃഷി ആരംഭിച്ചത്. വലിയ പരിചരണമൊന്നും കൂടാതെ തന്നെ വളരുമെന്നുള്ളതും വരൾച്ചയെ അതിജീവിക്കാനുള്ള കഴിവും കൃഷ്ണതുളസിക്കുണ്ട്. രാമതുളസി, കർപ്പൂരതുളസി, കാട്ടുതുളസി, കൃഷ്ണതുളസി എന്നിങ്ങനെ നാല് തുളസികൾ ഉള്ളതിൽ ഏറ്റവും ഔഷധവീര്യമുള്ളതാണ് കൃഷ്ണതുളസി. ലാമിയേസ്യ സസ്യകുടുംബത്തിൽപ്പെടുന്ന കൃഷ്ണതുളസിക്ക് 37 ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ അത്യാവശ്യ മരുന്നുകൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിയാരത്തെ 110 സ്ഥലത്തെ ഔഷധ സസ്യ ഗാർഡനിൽ തുളസി കൃഷി ആരംഭിക്കാൻ തീരുമാനിച്ചത്. നിലവിൽ കിലോഗ്രാമിന് 160 മുതൽ 180 വരെയാണ് കൃഷ്ണതുളസിയുടെ വില. മരുന്നുകൾക്ക് ഇത് സമൂലമായും ഇലകൾ മാത്രമായും ഉപയോഗിക്കുന്നുണ്ട്. കേരളത്തിലെ ക്ഷേത്രാവശ്യങ്ങൾക്കും വലിയ തോതിൽ തുളസി ആവശ്യമായതിനാൽ ഔഷധി ഗാർഡനിൽ കൂടുതൽ സ്ഥലങ്ങളിൽ കൃഷ്ണതുളസിയും രാമതുളസിയും ഒരുപോലെ കൃഷി ചെയ്യാനുള്ള ആലോചനയിലാണ് അധികൃതർ. തരിശായി കിടക്കുന്ന സ്ഥലങ്ങൾ തുളസി കൃഷിക്ക് ഉപയോഗപ്പെടുത്തിയാൽ കർഷകർക്ക് അധികം അധ്വാനിക്കാതെ മോശമല്ലാത്ത വരുമാനമുണ്ടാക്കാൻ സാധിക്കുമെങ്കിലും പൊതുവെ കേരളത്തിൽ തുളസി കൃഷി കുറവാണെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.